നമസ്കാരം ഇഞ്ച് നെഞ്ചളവ് കൊണ്ടൊന്നും കാര്യമില്ലെന്നും അതിനകത്ത് ധൈര്യമുള്ള ഒരു മനസ്സാണ് വേണ്ടതെന്നും പറയാതെ പറഞ്ഞിരിക്കുകയാണ് മുതിർന്ന നേതാവും കോൺഗ്രസ് വക്താവുമായ ജയറാം രമേശ് ലോക്സഭാ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് നടത്തിയ പത്രസമ്മേളനത്തിലാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് സംഭവത്തെക്കുറിച്ച് ആക്ഷേപമുന്നയിച്ചത് സമീപകാല ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് പാർലമെന്റിൽ നടന്ന ചർച്ചയിൽ നിന്ന് പ്രധാനമന്ത്രി ഒളിച്ചോടിയെന്ന് ജയറാം രമേശ് ആരോപിച്ചു സംഭവം സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തുന്നതുവരെ സർക്കാരുമായി ഒരു കാര്യത്തിലും സഭയിൽ സഹകരിക്കേണ്ടതില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് പ്രതിപക്ഷം അതുകൊണ്ട് പാർലമെന്റിന്റെ സ്തംഭനാവസ്ഥ തുടരുമെന്നാണ് അദ്ദേഹം അറിയിച്ചത് തൻ്റെ ആദ്യ പ്രതികരണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹിന്ദി ദിനപത്രമായ ദൈനിക് ജാഗരണിന് നൽകിയ അഭിമുഖത്തിൽ സംഭവത്തെക്കുറിച്ച് ഒരു സംവാദമല്ല അന്വേഷണമാണ് ആവശ്യമെന്നാണ് പറഞ്ഞത് അതേസമയം രാജ്യം നേരിട്ട വെല്ലുവിളിയെക്കുറിച്ച് പാർലമെന്റിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തണമെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം ഈ ആവശ്യമുന്നയിച്ച പതിനാല് എം പിമാരെ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ നിന്നും വിലക്കിയത് ഒരു ും അനുവദിക്കാനാവില്ലെന്നും പ്രതിപക്ഷ നേതാക്കൾ വ്യക്തമാക്കി ഡിസംബർ ലോക്സഭയിൽ നടന്ന അസാധാരണ സംഭവങ്ങളിൽ പ്രധാനമന്ത്രി മൗനം വെടിഞ്ഞതും വിവാദമായി സംവാദമല്ല അന്വേഷണമാണ് ആവശ്യമെന്നും അത്തരമൊരു അന്വേഷണം നടക്കുന്നുണ്ടെന്നും സമ്മേളനം നടക്കുന്ന കാലയളവിൽ പാർലമെന്റിന് പുറത്ത് പ്രതികരിച്ചതാണ് വിവാദമായത് ഡിസംബർ പതിമൂന്നിന് എന്താണ് സംഭവിച്ചതെന്നും അത് കൃത്യമായി എങ്ങനെ സംഭവിച്ചു എന്നതിനെ കുറിച്ചും ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന മാത്രമാണ് ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ ആവശ്യപ്പെടുന്നതും സമ്മർദ്ദം ചെലുത്തുന്നതും എന്ന് പറഞ്ഞ ജയറാം രമേശ് പ്രധാനമന്ത്രി വളരെ ലാഘവത്തോടെ വിഷയത്തെ സമീപിക്കുന്നതിലൂടെ അനിവാര്യമായ ഒരു സംവാദത്തിൽ നിന്ന് ഒളിച്ചോടുകയാണെന്നും രമേശ് കുറ്റപ്പെടുത്തി ഡിസംബർ പതിമൂന്നിന് നുഴഞ്ഞുകയറ്റക്കാരുടെ ലോക്സഭയിലേക്കുള്ള പ്രവേശനം സുഗമമാക്കുന്നതിൽ മൈസൂരു ബി ജെ പി എം പി പ്രതാപ് സിംഗയുടെ പങ്കിനെ കുറിച്ച് ചോദ്യങ്ങൾക്കും മറുപടി ലഭിക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡിസംബർ പതിമൂന്നിന് രണ്ട് വ്യക്തികൾ സന്ദർശക ഗാലറിയിൽ നിന്ന് ചാടി വീണ് ലോക്സഭയെ പുകപൂരിതമാക്കുകയും മുദ്രാവാക്യം വിളിച്ച് ബഹളമുണ്ടാക്കുകയും ചെയ്ത അത്യന്തം ഗുരുതരമായ നടപടിക്കെതിരെ പ്രതികരിക്കാനാവാതെ ഇരുട്ടിൽ തപ്പുന്ന മോദിയും അമിത്ഷായും പ്രതിപക്ഷ പ്രതിഷേധത്തെ പുറത്താക്കൽ നടപടി കൊണ്ട് നേരിടാനാണ് ശ്രമിച്ചത് ലോക്സഭ കയ്യേറിയ അക്രമികളെ കീഴ്പ്പെടുത്താൻ പാർലമെന്റ് അംഗങ്ങൾ വേണ്ടി വന്നു എന്നത് പാർലമെന്റിനകത്തെ സുരക്ഷാ ക്രമീകരണത്തെയും മുൾമുനയിൽ നിർത്തുന്നതാണ് കളർ കാനിസ്റ്ററുകൾ കൂടാതെ മറ്റെന്തെങ്കിലും ആയുധങ്ങൾ അക്രമികൾ ഒളിപ്പിച്ചു കടത്തിയിരുന്നുവെങ്കിൽ തടയാൻ ചെന്ന എം പിമാരുടെ ജീവൻ തന്നെ അപകടത്തിലാകുമായിരുന്ന സംഭവത്തെയാണ് കേന്ദ്ര ഗവൺമെന്റ് ലാഘവത്തോടെ കാണുന്നത് പാർലമെന്റ് കോംപ്ലക്സിനുള്ളിലെ സുരക്ഷയുടെ കാര്യത്തിൽ ലോക്സഭാ സെക്രട്ടേറിയറ്റിന് ഉത്തരവാദിത്വമുണ്ടെന്നും സ്പീക്കർ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടെന്നും സർക്കാർ ഉറപ്പുവരുത്തിയില്ല എന്ന് ജയറാം രമേശ് ആരോപിച്ചു സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ടെന്നും കർശന നടപടികൾ സ്വീകരിക്കുമെന്നും കൃത്യത്തിന് പിന്നിലുള്ള ആളുകളുടെ വേരുകളിൽ ും അവരുടെ ഉദ്ദേശങ്ങളിലേക്കും പോകേണ്ടത് ഒരുപോലെ ആവശ്യമാണെന്നും പ്രധാനമന്ത്രി മോദി ഹിന്ദി ദിനപത്രത്തോട് പറഞ്ഞതിലൊന്നും വലിയ കാര്യമില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ ഒറ്റക്കെട്ടായ അഭിപ്രായം അതേസമയം കൂട്ടായ മനോഭാവത്തോടെ പരിഹാരം കാണാനുള്ള ശ്രമങ്ങളാണ് വേണ്ടത് എന്നും അത്തരമൊരു പ്രശ്നത്തിന്റെ പേരിൽ പരസ്പരം വഴക്കടിക്കുന്നത് ഒഴിവാക്കണമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു സംഭവിച്ചത് വളരെ ഗുരുതരമായ കാര്യമാണ് എന്ന് തന്റെ ആദ്യ അഭിപ്രായത്തിൽ മോദി സമ്മതിച്ചുവെങ്കിലും ഇത് ചർച്ച ചെയ്യേണ്ടതില്ല വിശദമായ അന്വേഷണമാണ് വേണ്ടത് എന്ന ഏകപക്ഷീയ മായ അഭിപ്രായമാണ് പ്രതിപക്ഷത്തെ ചുടിപ്പിച്ചത് അതേസമയം പാർലമെന്റ് സുരക്ഷാ വീഴ്ച ഗുരുതരമായ കാര്യമാണ് വലിയ വീഴ്ച സംഭവിച്ചു എന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ അത് സമ്മതിച്ചു കഴിഞ്ഞു എന്നും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അഭിപ്രായപ്പെട്ടു ഡൽഹിയിലേക്ക് പുറപ്പെടുന്നതിനു മുമ്പ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയാണ് മമതാ ബാനർജി കേന്ദ്ര സർക്കാരിനെതിരെ തിരിഞ്ഞത് സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ച ശിവസേന എം പി പ്രിയങ്ക ചതുർവേദി പ്രധാനമന്ത്രി ഒരു പത്രത്തോടും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഒരു ഒരു ചാനലിനോടും സംസാരിച്ചതുപോലെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് അവർ പാർലമെന്റിലും സംസാരിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു എന്തായാലും സുരക്ഷയെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചും വാചാടോപം നടത്തുന്ന പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മൂക്കിന് താഴെ നടന്ന ഗുരുതര സുരക്ഷാ വീഴ്ചയിൽ പാർലമെന്റിനെ അഭിമുഖീകരിക്കാനാവാതെ മിണ്ടാട്ടം മുട്ടി നിൽക്കുന്നത് രാജ്യത്തിന് വലിയ നാണക്കേടാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാതെ വയ്യ